വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഒരു സ്ഥലമാണ് എന്റെ കഴക്കൂട്ടം. ആ എന്റെ കഴക്കൂട്ടത്ത് താമര വിരിയണം, വിരിയും. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് MG ശ്രീകുമാർ നടത്തിയ പ്രസ്താവനയാണിത്. എന്റെ കഴക്കൂട്ടത്ത് താമര വിരിയണമെന്ന് പറഞ്ഞ് BJP ക്ക് വേണ്ടി പരസ്യമായി രംഗത്തിറങ്ങിയ ആളാണ് MG ശ്രീകുമാർ. അത് MG ശ്രീകുമാറിന്റെ വ്യക്തി സ്വാതന്ത്ര്യമായി കണക്കാക്കാം. കാരണം അദ്ദേഹത്തിന് ഇന്ത്യയിലെ ഏത് അംഗീകൃത പാർട്ടിയെ വേണമെങ്കിലും പിന്തുണയ്ക്കാം, അവർക്ക് വേണ്ടി പ്രചരണത്തിനും ഇറങ്ങാം. എന്നാൽ MG ശ്രീകുമാറുമായി ബന്ധപ്പെട്ട പുതിയ വിവാദങ്ങൾ കൂടി കേരളത്തിൽ നടക്കുകയാണ്. കേരള സംഗീത നാടക അക്കാദമി ചെയർമാനായി ഗായകൻ MG ശ്രീകുമാറിനെ നിയമിക്കാനുള്ള CPM നീക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ വിവാദം നടക്കുന്നത്. സംഘപരിവാർ അനുകൂലകനായ ഒരാളെ എന്തിനാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് CPM പരിഗണിക്കുന്നത് എന്നാണ് ഇതോടെ ഉയർന്നു വരുന്ന ചോദ്യം. MG ശ്രീകുമാറിനെ സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ ആക്കാനുള്ള CPM തീരുമാനത്തിനെതിരെ ഇടതുപക്ഷ പ്രമുഖരിൽ നിന്നടക്കം വിമർശനങ്ങൾ ഉയരുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയകരമായ കാര്യം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം മണ്ഡലത്തിലടക്കം MG ശ്രീകുമാർ BJP ക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയിട്ടുണ്ട് എന്നും BJP കേരള സംസ്ഥാനം ഭരിക്കണമെന്ന തലത്തിൽ പ്രസംഗിച്ചു എന്നും തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ അനുയായികൾ ഈ നിയമനത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഒരേ സമയം ഹിന്ദുത്വ ഫാസിസത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യാനും അതേസമയം ഇടതുപക്ഷ സഹയാത്രികനാകാൻ കഴിയുന്ന പ്രത്യേക പ്രിവിലേജുകൾ ചിലർക്കുണ്ട് എന്നാണ് MG ശ്രീകുമാറിനെ ചൂണ്ടിക്കാട്ടി സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന വ്യാപകമായിട്ടുള്ള വിമർശനം. തീരുമാനം പുനഃപരിശോധിക്കണമെന്നും തെറ്റു തിരുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തുകയും ചെയ്തിട്ടുള്ളത്. MG ശ്രീകുമാർ എന്നത് മികച്ച ഒരു കലാകാരൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ സംഘപരിവാർ മനോഭാവമുള്ള ഒരാൾ സംഗീത നാടക അക്കാദമി ചെയർമാൻ സ്ഥാനത്തേക്ക് വരുമ്പോൾ അതിൻ്റെതായ ഭവിഷ്യത്തുകൾ കൂടി ഉണ്ടാവുമെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ കേവലം സിനിമയുടെ പേരിൽ തന്നെ വലിയ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്നവരാണ് സംഘപരിവാർ. സിനിമ മാത്രമല്ല, മറ്റ് കലാരംഗങ്ങളിലും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ വരുമ്പോൾ അതിനെതിരെ വിദ്വേഷം നടത്തി കല എന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്നവരാണ് ഈ സംഘികൾ. ഈ ഒരു സാഹചര്യത്തിൽ കലാപരമായ ഒരു അക്കാദമിയുടെ തലപ്പത്തേക്ക് ഒരു സംഘ അനുകൂലകൻ വരുന്നത് ഭാവിയിൽ ഈ മേഖലയ്ക്ക് വലിയ ഭവിഷ്യത്തുകൾ ഉണ്ടാകുമെന്നാണ് ചിലർ വിലയിരുത്തുന്നത്. നിലവിൽ KPIC ലളിതയാണ് സംഗീത നാടക അക്കാദമിയുടെ ചെയർപേഴ്സൺ സ്ഥാനം അലങ്കരിക്കുന്നത്. എന്നാൽ KPIC ലളിതയ്ക്ക് ചില ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് പുതിയ ചെയർമാനെ നിയമിക്കാൻ CPM ശ്രമിക്കുന്നത്. ആ പുതിയ ചെയർമാനായിട്ടാണ് ഗായകൻ MG ശ്രീകുമാറിനെ നിയമിക്കാൻ CPM ഒരുങ്ങുന്നത്. ഏതായാലും CPMന്റെ ഈ നീക്കത്തിനെതിരെ ഇടതുപക്ഷ പ്രമുഖരിൽ നിന്ന് തന്നെ വലിയ വിമർശനം വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. ഈ വിമർശനം ഉയർന്നു വരാനുള്ള പ്രധാനപ്പെട്ട കാരണം നേരത്തെ പറഞ്ഞതുപോലെ MG ശ്രീകുമാറിന്റെ സംഘപരിവാർ മനോഭാവമാണ്. നിലവിൽ തന്നെ കല എന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ വളരെ വലിയ പ്രതിഷേധം സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ സ്ഥാനത്തേക്ക് ഇനി സംഘപരിവാർ അനുകൂലകൻ കൂടി വന്നാൽ ഈ മേഖലയിൽ വലിയ ഭവിഷ്യത്തുകൾ ഉണ്ടാകും എന്നാണ് ചില വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.